ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു MNC. നിങ്ങൾ എല്ലാവർക്കും വീണ്ടും MNC പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്ലാസ് ആരംഭിക്കുന്നത് മൈ ന്യൂ മൊഡ്യൂൾ, ഇന്നോട്ട് ഒരു പുതിയ മൊഡ്യൂൾ ആരംഭിക്കാം. അത് ആരംഭിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2020 റിസൾട്ട് വന്നപ്പോൾ പ്ലസ് ടുവിന് പരാജിതരായ ഫെയിലായ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സെഷനാണ് ഞാൻ ഇന്ന് തൊട്ട്, ഈ വീഡിയോ എന്നാണോ അപ്ലോഡ് ചെയ്ത് അന്ന് തൊട്ട് ഞാൻ ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും വീഡിയോസ് കാണും. അപ്പോൾ ഇന്നൊരു സെഷൻ ആരംഭിക്കാം. നിങ്ങൾക്കറിയാം ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കൊറോണയാണ്, ഈ സിറ്റുവേഷൻ അനുസരിച്ച് ലോക്ക്ഡൌൺ ആണ്, ഓരോരുത്തും നമുക്ക് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഈ ഒരു രീതിയിലേക്ക് ഞാൻ എന്റെ ക്ലാസ്സുകളെ ക്രമീകരിക്കുന്നത്. പറയുകയാണെങ്കിൽ 2009 വർഷമാണ് ഞാൻ ആദ്യമായിട്ട് സേ എന്ന് പറയുന്ന, അതായത് സേ എന്ന് പറയുന്ന ബാച്ച് ആരംഭിച്ചത്. സേ ബാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, സേവ് എ ഇയർ, ഒരു വർഷം ലാഭിക്കുക, മനസ്സിലായോ? സേവ് ഇയർ എന്ന് ഒരു വർഷം ലാഭിക്കുക എന്ന് പറയുന്നത് വർഷം ലാഭിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2020 റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും, തോറ്റ എല്ലാ കുട്ടികൾക്കും ഒരു ചാൻസ് ഗവൺമെന്റ് തരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വർഷം ലാഭിക്കാം, ഇങ്ങനെ ഈ സേ എക്സാമിനേഷന് വഴി. ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ലിമിറ്റഡ് പീരീഡ്, അതായത് കൂടിപ്പോയാലോ, ഈ ഒരു ഇതുവരെ എക്സാമിന് ഡേറ്റ് ഡിക്ലെയർ ആയിട്ടില്ല, കൂടിപ്പോയാൽ 20 ദിവസമോ 30 ദിവസമോ, ഒരു മാസം, മാക്സിമം ഒരു മാസം വരെ നിങ്ങൾക്ക് കാണുള്ളൂ. അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ കൊണ്ട് നിങ്ങൾ പ്ലസ് ടു എന്ന് പറയുന്ന സേ എക്സാമിനേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ അത് എഫക്റ്റീവ് ആയിട്ട് പോകാമെന്ന് പറയാം. ഇപ്പൊ 2009 ഞാൻ ആരംഭിക്കുമ്പോൾ എനിക്ക് ആദ്യമായി സേ ബാച്ച് കയ്യിൽ കിട്ടിയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെ എന്റെ പിള്ളേരെ ജയിപ്പിക്കും, എന്റെ അടുത്ത് വരുന്ന ഒരു കുട്ടികളും ഇതുവരെ തോറ്റിട്ടില്ല എന്നുള്ളത് ഇത്രയും നാളത്തെ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ആരംഭിക്കുമ്പോൾ, ഈ ഒരു സേ 2009 ഞാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് പേടിയായിരുന്നു, പക്ഷേ അന്ന് എനിക്ക് ഉണ്ടായിരുന്ന കുട്ടികൾ, 2009 എന്ന് പറയുമ്പോൾ 11 വർഷം മുമ്പോട്ട് എടുക്കണം, അന്ന് ഉണ്ടായിരുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഒരു 22 പേരോ 22 പേരോ ഉണ്ടായിരുന്നു. ആ 22 പേരെയും എനിക്ക് ജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കോൺഫിഡൻസ് എനിക്ക് തന്നു. മുന്നോട്ടുള്ള വർഷങ്ങളിൽ എല്ലാ വർഷവും പ്ലസ് ടുവിന്റെ സേ ബാച്ച് ആരംഭിച്ചു, പ്ലസ് ടു സേ ബാച്ച് ഉണ്ട്, നല്ല റിസൾട്ട് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും. പിന്നെ പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്, പലപ്പോഴും നിങ്ങൾക്കറിയാം പ്ലസ് വണ്ണിനെയും പ്ലസ് ടുവിനെയും മാർക്ക് നോക്കിയിട്ടായിരിക്കും വരുന്നത്. പലപ്പോഴും പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് വരുമ്പോൾ എനിക്ക് അവരെ ഒരു ഈ പ്ലസ് ടു ജയിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. എന്നാലും നിങ്ങൾക്കറിയായിരിക്കും മാർക്കിംഗ് സിസ്റ്റമൊക്കെ അറിയായിരിക്കും അല്ലെ. പ്ലസ് വണ്ണില് മാത്സിന്, ശരിക്കും പറഞ്ഞാൽ മാത്സിന് സബ്ജക്ട് എടുക്കുവാണെങ്കിൽ പ്ലസ് വണ്ണിൽ 24 മാർക്ക് വേണം പാസ് ചെയ്യാൻ, 24 മാർക്ക് വേണം വിചാരിക്ക. അപ്പൊ പ്ലസ് ടുവിൽ എത്ര മാർക്കാ? 24 മാർക്ക്. അങ്ങനെയാണെങ്കിൽ 48 മാർക്ക് മാത്രം എഴുതിയെടുത്താൽ മതി 2 വർഷം ഒരു മാത്സിന്. പലപ്പോഴും എന്റെ അടുത്ത് വരുന്ന കുട്ടികളൊക്കെ പ്ലസ് വണ്ണിൽ ഫെയിലായി കൂടിപ്പോയ 10 മാർക്കൊക്കെ ആയിട്ട് വരും, പ്ലസ് വണ്ണിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടും 10 മാർക്കായിട്ട്. അവരൊക്കെ എന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അവരോട് പറയുന്ന കുട്ടികൾ, നിങ്ങൾ എന്താണ് പ്ലസ് വണ്ണിൽ കാണിച്ച്, ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തില്ല. അപ്പൊ പല എക്സ്പ്ലനേഷൻ, ഈ ഒരു ഇത്രയും വർഷക്കാലം എനിക്ക് കുറെ എക്സ്പ്ലനേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ വരുന്ന ഓരോ കുട്ടികളോടും ചോദിക്കുമ്പോൾ അവർ പറയും, സാറേ പലപ്പോഴും മനസ്സിലായി വരുന്നു, അറിയാം ഈ തോക്കുന്ന പിള്ളേർ, ഈ ഫെയിലാകുന്ന പിള്ളേർക്ക് സാഹചര്യങ്ങൾ പലതാകാം, ചിലപ്പോൾ അവർക്ക് വീട്ടിലുള്ള ബുദ്ധിമുട്ടാകാം, എന്റെ അടുത്ത് വന്ന ആൾക്കാർ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പവർ കുറവാണ്, അങ്ങനെ പല ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഈ പിള്ളേരൊക്കെ ഫെയിൽ ചെയ്യാൻ തന്നെ ഈ പറയുന്നത്. മാർക്ക് പ്ലസ് വൺ മാർക്ക് കുറച്ച് മേടിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം 10 മാർക്കേ പ്ലസ് വണ് മേടിച്ചിട്ട് ഉള്ളൂ എങ്കിൽ നിങ്ങൾ പ്ലസ് ടു 38 മാർക്ക് എഴുതി മേടിക്കേണ്ടി വരും. ഇറ്റ്സ് നോട്ട് സിമ്പിൾ ഫോർ എ പ്ലസ് ടു. പ്ലസ് ടു കുട്ടികൾക്ക് പ്ലസ് ടു പരീക്ഷയ്ക്ക് 30, പ്ലസ് ടുവിൽ ഒരു മാത്സ് എക്സാം എഴുതുമ്പോൾ ഔട്ട് ഓഫ്, അറിയാലോ ഔട്ട് ഓഫ് 80 ആണ് എക്സാം, ഔട്ട് ഓഫ് 80 ആണ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പം ആ ഒരു 80 മാർക്ക് 38 മാർക്ക് പ്ലസ് ടുവിന് മേടിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞ വലിയൊരു പാടുള്ള കാര്യം തന്നെയാണ്. ഏത്, ഈ ഫെയിലായ കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്ന കുറച്ച് ഇടക്കാലത്ത് ഈ ഒരു ഗ്യാപ്പ് വരുമ്പോൾ എന്റെ അടുത്ത് വരുന്ന പ്ലസ് ടുവിന് പ്ലസ് വണ്ണിൽ ഫെയിലായ കുട്ടികള് ഇത്രയും മാർക്ക് കുറവ് മേടിച്ച ആൾക്കാരെ എനിക്ക് ജയിപ്പിക്കാൻ പറ്റില്ല, പറ്റാറില്ല. പക്ഷേ ചരിത്രം തിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ വർഷം തോന്നുന്നു പ്ലസ് വണ്ണിൽ ആകെ എനിക്ക് 10 മാർക്ക് ആയിരുന്നില്ല, 9 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, അവന് 37 മാർക്ക് എഴുതി, 40 മാർക്ക് അവൻ ലഭിക്കുകയുണ്ടായിരുന്നു. അതൊക്കെ ഒരു എന്റെ ഒരു കോൺഫിഡൻസ് കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ആരംഭിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് സേ എക്സാമിനേഷന് നമുക്ക് നമ്മുടെ കുട്ടികളെ റെഡിയാക്കാം, എന്റെ കുട്ടികളെ റെഡിയാക്കാനാണ്. നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കും. ഇന്ന് തൊട്ട് ഞാൻ മൊഡ്യൂൾ ആരംഭിക്കുകയാണ്, ഇന്നത്തെ സെഷൻ തൊട്ട് മൊഡ്യൂൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം, എല്ലാ ദിവസവും ക്ലാസ്സസ് ഇൻ ദ സിമ്പിൾ വേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ ശരിക്കും പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചാണ് എന്റെ കുട്ടികളെ ജയിപ്പിച്ചിട്ടുള്ളത്. ആ ടെക്നിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ തുറന്നു തരികയാണ്.
എല്ലാ വർഷവും സേരി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമ്പോൾ എല്ലാ കുട്ടികളെയും വിളിച്ചു സാറെ ജയിപ്പിച്ചു, മാതാപിതാക്കൾക്ക് സന്തോഷം, ഇവർക്ക് എല്ലാ സന്തോഷം, അവരെല്ലാം എല്ലായിടത്ത് വിളിച്ചു പറയാറുണ്ട്. അപ്പം സത്യം പറഞ്ഞ ഇതൊരു എന്താ ഒരു നല്ലൊരു എന്റെ വലിയൊരു എന്റെ പ്ലസ് ടു കുട്ടികൾ ജയിക്കുന്ന എന്റെ പ്ലസ് ടു കുട്ടികൾ ജയിക്കുന്നേക്കാളും എന്റെ സന്തോഷമാണ് സേയ്ക്കുമല്ലോ എന്റെ ബാച്ചിലെ കുട്ടികൾ ജയിക്കുമ്പോൾ. അവരിപ്പോഴും വലിയ കരുതലോടെ എന്റെ അടുത്തൊന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ആരംഭിക്കുകയാണ്. ഇന്ന് തൊട്ട് ഓരോ ദിവസവും നിങ്ങൾ ക്ലാസ്സുകൾ വരും, ക്ലാസ് എല്ലാം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്കറിയാം ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് ബെൽ ബട്ടൺ കൂടി ഞെക്കിയാൽ മാത്രം എല്ലാ ദിവസവും നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പേജിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. അപ്പൊ മറക്കരുത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ചാൻസ് തന്നിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് വിത്തിൻ 30 ഡേയ്സ്, ഈ 30 ദിവസം കൊണ്ട് 30 ആയിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ, അതിലും കുറയാം, അതിൽ കൂടാം, നമ്മുടെ സർക്കാരല്ലേ. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വർഷം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും എന്ന് 30 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ വർഷം സേവ് ചെയ്യാം, അതായത് നിങ്ങൾക്ക് അടുത്ത ഡിഗ്രി എക്സാം, അടുത്ത ഡിഗ്രി വരുന്ന ഈ 2020 നിങ്ങൾക്ക് എങ്ങനെ കോളേജിൽ കയറാൻ പറ്റും ജയിച്ചാൽ മാത്രം. അപ്പൊ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾ എന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, എന്റെ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനകത്ത് എന്റെ പേരുകൾ കാണും, ഡീറ്റെയിൽസ് കാണും. നിങ്ങൾക്ക് എന്നെ കൊണ്ടായിട്ട് മെസ്സേജ് ചെയ്യാം, കമന്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വാതിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ലോകം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ഇന്ത്യ, പ്രത്യേകിച്ച് ഇപ്പൊ കേരളം അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ ക്ലാസ്സുകൾ, സത്യം പറഞ്ഞ ഈ ഒരു ക്ലാസ് എന്നൊക്കെ എന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ അത്രയും സിമ്പിൾ ആയിട്ട് എടുത്തിരുന്ന ഒരു ക്ലാസ് എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആക്കുന്നു വിത്ത് നോ പേയ്മെന്റ്. ഒരു പേയ്മെന്റ് പോലും ഞാൻ മേടിക്കുന്നില്ല, നിങ്ങൾക്ക് മുമ്പിലോട്ട് എന്റെ ക്ലാസ് ഞാൻ തരുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം.